പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പാലക്കാട് പിന്നെ പറയാനില്ലല്ലോ. ചെർപ്പുളശ്ശേരി കൂടെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പിള്ളേർ പെട്ടെന്ന് ടൂ വീലറിൽ ഓവർടേക്ക് ചെയ്ത്. എന്തോ അവരുടെ കയ്യിലൊരു സാധനമുണ്ട്. കാഴ്ചയിലൊരു ജീവനുള്ളൊരു ചെറിയ കുട്ടിയാനയുടെ കട്ടുണ്ട്. എന്തെന്നായാലും ആ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് അവരൊന്ന് സൈഡാക്കി നിർത്തി ചോദിച്ചോളാം എന്ന് വിചാരിച്ചു. എന്നാ ഒന്ന് നോക്കിയാലോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ ഒരു ഫിനിഷ്. ഇതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാ? അല്ല, ഞങ്ങളിത് ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട്. ആ ഫോട്ടോ എടുക്കല്ലേ, ഇത് പുറത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ഉണ്ട്. പുല്ലിലൊക്കെ വെച്ചിട്ട്. എന്താ ഇപ്പൊ ഇത് നിങ്ങൾ സെയിൽസോ അല്ലെങ്കിൽ ഇത് വാങ്ങലോ ഒക്കലോ എന്തെങ്കിലും വല്ല പരിപാടികളോ? ജസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ കൊടുത്ത് പോസ്റ്റ് ചെയ്യാ. അങ്ങനെ കമ്പം കൊണ്ട്, ആനോടുള്ള കമ്പം കൊണ്ട്. കമ്പം കൊണ്ട് അല്ലേ ചെയ്യണത്? നിങ്ങൾ ഒരു ആനപ്പിലാന്തരം തന്നെ അല്ലേ? ഓക്കെ, ഇത് ഒന്നേ ഉള്ളൂ അല്ലോ കൂടുതലല്ലോ? അല്ല, ഞങ്ങളിത് വീട്ടില് കുറെ എണ്ണം ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ നിങ്ങൾ ഉണ്ടാക്കണവരാണ് ഈ സംഭവമൊക്കെ? നിങ്ങൾ ഉണ്ടാക്കണതാ? അതെ, ഞാനും എന്നെയും കൂടി ഉണ്ടാക്കിയത്. വെയിറ്റൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഇത് സംഭവം എന്താ, എന്തുകൊണ്ട്? ഫൈബർ ഫൈബർ അല്ലേ. നിങ്ങളിപ്പോ ഫോട്ടോഷൂട്ടും തിരക്കിലൊക്കെയാണ് അല്ലേ? അതെ, ഫോട്ടോ എടുത്തിട്ട്. അല്ല, നമുക്കിപ്പോ വീട് എവിടെ? അടുത്തന്നെ. വീട് അടുത്തന്നെ. ഒന്ന് വന്നാ കാണാൻ പറ്റോ? ഇപ്പോ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അല്ല, നമ്മളെന്താ വെച്ചാ നമുക്ക് ഒരു അല്ല, ഞങ്ങള് മൊയ്നൂസ് വ്ളോഗ് എന്ന് പറയും. എനിക്കൊരു വ്ളോഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടിയൊന്ന് വ്ളോഗ് ചെയ്താലോ എന്ന് വിചാരിച്ചു. സംഭവം നല്ല രസമായി തോന്നുന്നുണ്ട്. ശരി ശരി, ഓക്കെ ഓക്കെ. ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് അല്ലേ? അതെ. അയ്യോ, സംഭവം ഇതേതാണ്? അതെ, ഗുരുവായൂർ കേശവന്റെ ഒരു മോഡല്. അങ്ങനെ നമസ്കാരം കേശവേട്ടാ. വിശേഷങ്ങൾ സുഖല്ലേ? എന്താ രസം. അത് വരുമ്പോ തന്നെ ഗുരുവായൂർ കേശവൻ, ഗുരുവായൂർ കേശവൻ ആനനെ അറിയാത്തവര് മലയാളി അല്ലാന്ന് തന്നെ പറയാം. എന്താ സംഭവം? ചെരിഞ്ഞിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? വർഷങ്ങളായിരുന്നു, ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോ. പക്ഷെ ഇന്ന് ആനപ്രാന്തന്മാരിൽ നിന്നല്ല, മലയാളികൾക്കും പൊതുവെ മനസ്സിൽ നിൽക്കുന്ന ആന എന്ന് പറയുമ്പോ ആദ്യം വരുന്നത് കേശവൻ തന്നെ ആയിരിക്കും അല്ലേ? എന്താ അതിന്റെ ഒരു എടുപ്പന്നെ, എന്ത് തലയെടുപ്പന്നെ, എന്താ രസല്ലേ? എനിക്ക് ഐശ്വര്യത്തിന് വേണ്ടിട്ട് ഫ്രണ്ടിൽ വെച്ചു. ഫ്രണ്ടിൽ അതല്ല, ഇത് ഭയങ്കര ഐശ്വര്യം തന്നെ കേട്ടോ. കേറി വരുമ്പോ തന്നെ ആ കേശവനെ കാണുമ്പോൾ ഒരു ഇതേ എന്താ ശരിക്കും തുമ്പിക്കൈ നിലത്തുമുട്ടിണ്ടായിരുന്നു. നിലത്തുമുട്ടി കിടക്കണ തുമ്പിക്കൈ, വാൽ ചെവി, അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ഈ ചെവിയൊന്നും ഇപ്പൊ ഒരു ആനക്കില്ല അല്ലേ? ഇല്ല, പാറമേക്കാവ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആനക്ക് ഉണ്ടായിരുന്നു. അത് എന്താ, അതിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാനേ ഒരു ഗാലറി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളെ എക്സ്പെക്ടേഷന്റെ അപ്പുറമാണ് കേട്ടോ, നമ്മുടെ പ്രതീക്ഷകളുടെ ഒക്കെ അപ്പുറമാണ് സംഭവം കിടക്കുന്നത്. ഓഹ്, ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നതാ. അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് എന്താ അങ്ങനെ കാണുമ്പോഴേ അവർക്ക് ആനോടുള്ള ഇഷ്ടം കൊണ്ട് കൊണ്ടുപോയി. ഇത് മംഗലാംകുന്ന് കർണൻ, ഇത് ചെർപ്പശ്ശേരി പാർത്തൻ, ഇത് ഗുരുവായൂർ പത്മനാഭൻ, ഇത് തെച്ചിക്കോട്ടുവ രാമേന്ദ്രൻ, ഇത് ഗുരുവായൂർ കേശവൻ, ഇത് ഗുരുവായൂർ പത്മനാഭൻ, ഇത് വേറെ മംഗലാംകുന്ന് കർണൻ്റെ തന്നെ വേറൊരു മോഡല്, ഇത് പാമ്പാടി രാജൻ, ഇത് തൃക്കടവൂർ ശിവരാജൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അത്രയ്ക്ക് ബാക്ക് നോക്കിയാൽ വരെ പറയൂ. ഇത് കണ്ടപ്പോഴേ എന്തായാലും ഗുരുവായൂർ കേശവനാണെന്നുള്ളത് വേറെ തിരിച്ചറിഞ്ഞു. ആ വാൽച്ചെവി കണ്ടപ്പോഴേ ഇതിപ്പോ ഇതിപ്പോ നമ്മള് റൂട്ടിൽ നിന്ന് കണ്ട സാധനം അല്ലേ? തൃക്കടവൂർ ശിവരാജു എന്നാണ്. അല്ല, ഇത് ഇതിന്റെ ചെവി എന്തെങ്ങനെ? അത് ശരിക്കും ആനക്കും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഒറിജിനൽ ചെവി കീറിയിരിക്കുക, ചെവി കുറച്ച് കീറി പോയിരിക്കുക. അത് നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് പോയി. ഈ ആനക്ക് എന്താ പറയുക, ഈ ഇത് രണ്ടും ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമ്മളെ മാതിരി ഒരാൾ തിരിച്ചറിയുമ്പോ ഇതിന്റെ ഈ ഫ്രണ്ടിൽ ആ പാടില്ല, അതിനെന്താ പറയാ, മതഗിരി. മതഗിരി പറയും, മതഗിരി. ഈ ആന ഉണ്ടല്ലോ, ഇത് പൊതുവെ മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്തം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് കുറച്ചും കൂടി ഒരു ഫാറ്റി ആയിട്ട് ഫീൽ ചെയ്യണ്ട്. അതെ, ഗുരുവായൂർ പത്മനാഭൻ, ഈ കേശവന് ശേഷം ഗുരുവായൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആനയാണ് ഗുരുവായൂർ പത്മനാഭൻ എന്ന് പറഞ്ഞ ആന. അതെ അതെ, ഇതൊരു പത്മനാഭൻ കേശവന്റെ അതേപോലെ തന്നെ ഒരു ദൈവികതയുള്ള ഒരു ആനയാണെന്നാണ് പറയുന്നത്. ആനപ്രാന്തന്മാര് എന്താ അങ്ങനെ കാണുന്ന ഒരു ആന, ദൈവത്തിന്റെ പോലെ. നിങ്ങൾ വണ്ടിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചു, ഇതിന്റെ വാല് കണ്ടത്, അത് നിലത്ത് മുട്ടുണ്ടല്ലോ. പൊതുവെ ആനയുടെ ബാക്ക് വാല് എന്ന് പറഞ്ഞാൽ കാലിന്റെ ഏകദേശം പകുതിയോളം അല്ലേ വരുള്ളൂ. തൃക്കടവൂർ ശിവരാജുവിന്റെ വാല് പൊതുവെ നല്ല നീളം കൂടിയ വാലുള്ള ഒരു ആന, കാരണം ഒരു നാടൻ ആനയാണ്, ഭയങ്കര ഭംഗിയുള്ള ഒരു നാടൻ ആനയാണ്. അതിന്റെ ചെവി കീറിപ്പോയത് ചെറുപ്പത്തിലെങ്ങോ പറ്റിയതാണ്, ചെവി ഇങ്ങനെ കീറിപ്പോയത് കുട്ടിയാവുമ്പോഴേ. അപ്പോ ഭയങ്കര ഭംഗിയുള്ള ഒരു ആനയാണ്. ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആന. അപ്പോ അതിനെക്കാട്ടിലും ഉയരത്തിൽ തലപൊക്കാൻ കഴിയുന്ന ഒരു ആനയാണ് ഇത്. ഈ മംഗലാംകുന്ന് കർണൻ സ്കിന്റെ കാല് ബാക്കിൽ മുറിച്ച് എങ്ങനെ അതുപോലെ നിൽക്കും. എന്താ ഇത്, ഈ ആന മാത്രമേ അങ്ങനെ നിൽക്കുള്ളൂ അല്ലേ? അതെ, ഈ ആനക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ആനയാണ് മംഗലാംകുന്ന് കർണൻ. കർണൻ അതെ, ഇപ്പൊ ഏകദേശം ഒരു മൂന്നാല് മാസത്തിന്റെ മുന്നേ ചെരിഞ്ഞു പോയി ആന.
ഞങ്ങൾക്കിതിന്റെ റിയൽ സൈസിലൊരു ശില്പം ചെയ്യാൻ വേണ്ടിട്ട് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ആലിപ്പറമ്പ് പറഞ്ഞ ഒരു സ്ഥലത്ത് അതെ. ഇപ്പൊ ജീവിച്ചിരിക്കണ ഏറ്റവും കൂടുതൽ ഫാൻസും അതേപോലെ ഏറ്റവും തലയെടുപ്പുള്ള ആളാണ് ഏതാണ്? തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അവിടെ സ്ഥലം എവിടെയാണ്? തൃശ്ശൂര്. തൃശ്ശൂര് പേരാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നേരിട്ട് പോയി കാണലുണ്ടോ? അങ്ങനെ വല്ല ഫോട്ടോസ് എടുക്കല? ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. ഉത്സവത്തിന് വരും. പിന്നെ നമ്മള് ആന എവിടെ അവിടേക്ക് പോവും. ഈ ആന എവിടത്തേന്? ഇത് പാമ്പാടി രാജൻ എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഒരു ആനയാണ്. കോട്ടയത്തുള്ള? അതെ. കേരളത്തില് ജനിച്ച് വളർന്ന കോടനാട് ജനിച്ച് ട്ടുള്ള ഒരു ആനയാണ് ഇത്. ഒരു നാടൻ ആന, ഏറ്റവും ഭംഗിയുള്ള, കേരളത്തിൽ ഇപ്പൊ ജീവിച്ചിരിക്കണ ഏറ്റവും ഭംഗിയുള്ള ഒരു ആനയിൽ പെടുന്ന ഒരു ആനയാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു ആന ഇത്. ഇത് ഏകദേശം ഇതൊക്കെ എത്ര ഹൈറ്റ് ഉണ്ടാവും ശരിക്കും? അത് ഏകദേശം 10 അടിയുടെ പുറത്ത് ഉണ്ടാവും ഹൈറ്റ് ഉണ്ടാവും. മറ്റേ നിലത്തുനിന്ന് ഈ തല നെറ്റ് അതല്ലേ കൂട്ട? ഇവിടെ ഇരിക്കുന്ന സ്ഥാനം പറയും, ഇവിടെ ഈ ഇരിക്കണ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഹൈറ്റ് കൂട്ടുന്നത്. ഇത് എന്ത്? ഇതൊക്കെ ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. എന്ത്? ഫൈബർ? ഇത് ഫൈബറിൽ ചെയ്ത്. ഫൈബറിൽ ചെയ്ത്? നിങ്ങള് ഫൈബറിൽ മാത്രമേ ചെയ്യാനുള്ളൂ? അല്ല, ഞങ്ങള് കോൺക്രീറ്റിലും ചെയ്യാറുണ്ട്. നമ്മളിതെന്താ വെച്ചാലേ, ഇത് ഞങ്ങൾക്ക് ഇതിന്റെ മീതൊക്കെ കയറ്റാനുള്ള സൗകര്യത്തിൽ അങ്ങനെ ഫൈബറിൽ ചെയ്യാം. ഈ ഫൈബറിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രെങ്ത്ള്ള. നമ്മള് കാണുമ്പോ വിചാരിക്കും ഇതെന്താ ഫൈബറല്ലേ പൊട്ടിപ്പോവില്ലേന്ന്. ഇതിപ്പോ ഇത് കണ്ടല്ലേ, വെയിറ്റ് കമ്മിയാണ്. പക്ഷെ ഇതില് സാറിനടക്കം മനസ്സിൽ കയറിയിരിക്കാം. എത്ര കിലോ വരെ താങ്ങും? ഇത് ഞങ്ങള് 100 കിലോ വരെ ഉള്ള ആൾക്കാരെ ഇരുത്തി നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു പരീക്ഷണത്തിന് ഇരുന്ന് നോക്കാല്ലേ. പക്ഷെ ഞാൻ 100 കിലോ എന്നൊക്കെ പറയുമ്പോ നമ്മളും ഉണ്ട് കേട്ടോ. അല്ല, അതിലധികം ഉണ്ട് വെച്ചാലും ഞങ്ങക്ക് നോക്കാലോ. ഇനിയിപ്പോ 100 കിലോനെ പുറത്തിരുന്ന് തുടങ്ങി നോക്കാലോ. പൊട്ടിക്കഴിഞ്ഞ പിന്നെ അതൊരു ചീത്ത പേര് കിട്ടിയല്ലോ അല്ലേ. കേറി നോക്കാലേ. കേറി നോക്കാം. ആഹാ, ദാ കാല് പൊക്കി. അയ്യോ, താങ്ങിട്ടോ. സംഭവം 100 കിലോന് മേലെ തന്നെ താങ്ങിയത്. ഇതുവരെ ആൾക്കാർ ചോദിക്കുമ്പോ 100 കിലോ എന്ന് പറഞ്ഞു. ഇനി ധൈര്യമായിട്ട് പറയാം, 100 കിലോന് മേലെ. ഞാൻ പറഞ്ഞു തരൂല കേട്ടോ. അങ്ങനെ ചെവി ഇത്ര സ്ലിം ആണ് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല. അങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൊമ്പലും ഒക്കെ എന്റെ ചെറുതുണ്ട്. ശിവസുന്ദർ, ഇതാണ് ശിവസുന്ദർ. കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള, ഭംഗി ഉണ്ടായിരുന്ന ആന. ഭംഗി ഉണ്ടായിരുന്ന ആന. അതിന്റെ കാണാൻ അതുപോലെ തന്നെ മംഗലാംകുന്ന് കർണൻ ഒക്കെ ചെറുത് ചെയ്തിട്ടുള്ളതാ. ഇത്രയേ ഉള്ളൂ. ഇതന്നെ ശിവസുന്ദറിന്റെ ടീ പോയിൽ വെക്കാൻ തരത്തിലും ചെയ്തിട്ടുണ്ട്. ഒരടി ഇതിലൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മള് കഴിയണ പോലെ പരമാവധി ഉണ്ടല്ലോ. പാലക്കാടിന്റെ ജില്ലന്റെ വല്ല ആനകൾ ഏതെങ്കിലും? കൊറേ ആനകൾ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ ആനയാണ് ചെർപ്പളശ്ശേരി പാർത്തൻ എന്ന് പറഞ്ഞ ആന. ഇതിനെ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ ജീവിച്ചിരിക്കണ ആന അല്ല, ചെരിഞ്ഞു പോയി. ചെരിഞ്ഞു അല്ലേ? എത്ര ആയിക്കണ? ഇതിപ്പോ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങള് കണ്ടില്ലേ, ഇവിടെ മൊത്തം ആന ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി ചെയ്യണതാണ്. പക്ഷെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മള് അങ്ങനെ കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് ഇപ്പോ ഈ കൊറോണയ്ക്ക് ആയിട്ട് പണിയില്ലാത്തോണ്ട് ഇതിനെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടാണ് വേറെ ഒരെണ്ണത്തിന് പണിയുന്നത്. കേരളത്തിൽ ഒരുപാട് ആനകളുണ്ടല്ലോ. അപ്പൊ ഈ പാർത്തനെ കൊടുത്താലേ ഞങ്ങൾക്ക് ചെർപ്പളശ്ശേരി തന്നെ ശേഖരൻ എന്ന് പറഞ്ഞ ആനേനെ ചെയ്യാൻ താല്പര്യം അതിനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിത് ഇങ്ങനെ ഒരുപാട് നല്ല എക്സ്പെൻസ് വരുന്നതാണ് ഈ സംഭവം. അതെ, ഫൈബറിൽ ചെയ്യുകൊണ്ട് നല്ല എക്സ്പെൻസ് വരും. അപ്പൊ നമ്മള് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോ കൊടുക്കാറൊക്കെ ഉണ്ട്. ബിസിനസ് ഒന്നുമല്ല, നമ്മുടെ അടുത്ത് ഇഷ്ടപ്പെട്ടിട്ട് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തരുമെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. കടയിലൊന്നും വെച്ച് വിൽക്കാനോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. ഈ കാട്ടാനയുടെ ഒരു മോഡല് ചെയ്തതാ. അതെന്താ വെച്ചാൽ കാട്ടാനയുടെ മേത്ത് എപ്പോഴും ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊരു ഫോട്ടോ അങ്ങനെ കിട്ടിയപ്പോ അങ്ങനെ ഒരു കമ്പം. ആ കാട്ടാന ഏകദേശം ഇതുപോലെ ചളിയൊക്കെ പനഞ്ഞിട്ടുള്ള ഒരു കളറുണ്ടാവും, ഒരു ചാണക കളറുണ്ടാവും. കൊമ്പൊക്കെ കണ്ടില്ലേ, ചെത്തി മിൽക്കാത്തോണ്ട് അത് അതിന്റെ ഒരു ഇതില് നാച്ചുറലായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ അങ്ങനെ കണ്ടപ്പോ ഇനിയിപ്പോ ഇതാണോ അതെ, അത് ചളിയില് പനഞ്ഞു നിക്കണ ഒരു ഇതില് അതാണ് ചളിയൊക്കെ ഇതില്. ഇതൊക്കെ ഞങ്ങള് അല്ല മക്കളാ, പലജാതി പ്രാന്തമാരെ കണ്ടിരിക്കുന്നു. ഇജാതി ആനപ്രാന്തമാരെ ആദ്യമായിട്ടാണ് കാണുന്നത്. എവിടെ നോക്കിയാലും ആന. വീട്ടിൻ്റെതാ സോപാനം മുതൽ കൊണ്ട് വീട്ടിൻ്റെ തുളസിത്തറിൻ്റെ അടുത്തും മേലെയും ഗാലറിയും റൂമിലും സിറ്റൗട്ടിലും ഇനി വേണ്ട എല്ലാവിടെയും ആന. ആനമയം. കേരളത്തിലുള്ള ഒരുവിധ ആനകളൊക്കെ അല്ലേ ഇവിടെ? ഒരുവിധ ആനകളൊക്കെ അല്ലേ? പിന്നെന്താണ് ഇത്? ഇനി ചെയ്യാനുള്ള ആനകളും കൊണ്ടുപോകണു അല്ലേ? എനിക്ക് വയ്യ. അപ്പൊ അതും കൂടി വന്ന് എവിടെയാണ്? വേറെ സ്ഥലം വാങ്ങിക്കേണ്ടി വരുമല്ലോ. സ്ഥലം വാങ്ങിച്ചിരിക്കണു. സ്ഥലവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ ആനനെ നിർത്താൻ സ്ഥലമല്ല എന്നുള്ള പറയുന്നത്. അപ്പൊ എന്താ അറിയോ, കേരളത്തിലുള്ള മൊത്തം ആനഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇതേപോലുള്ള നമ്മുടെ ബ്രോസ്, ആന ബ്രോസ്, ആനഭ്രാന്തന്മാരുടെ ഈ ബ്രോസിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവർക്ക് വേണ്ട മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത കിടു വീഡിയോ കണ്ടവരെ ബൈ.